الحمد لله الحمد لله واحد القهار وافر الذنب وقابل التوب شديد العقاب نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه ايها الناس اتقوا الله عباد الله اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ബഹുമാനരായ സത്യവിശ്വാസികളെ, സർവശക്തനും കാരുണ്യവാനുമായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസീയത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഖുർആനും തിരുദൂതരുടെ സുന്നത്തും പഠിക്കുകയും പകർത്തുകയും ചെയ്തുകൊണ്ട് റബ്ബിൻ്റെ തൃപ്തി നേടി ഈമാനോടുകൂടി മരണം വരിച്ച് ഫിർദൌസിൽ ഒരുമിച്ചുകൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതം നിരന്തരമായ കർമ്മങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. തുടക്കമുള്ള ഏതൊന്നിനും ഒടുക്കമുണ്ട് എന്നത് നിർണിതമായ വസ്തുതയാണ്. ലോകത്ത് ഏത് കാര്യത്തിലും സാധാരണ രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട്. തമാശയായി പറയാറുണ്ട്, ഒരാൾ ഉമ്മയെ തല്ലി എന്ന് പറഞ്ഞാൽ പോലും കേൾക്കുന്നവർ രണ്ടു വിധത്തിൽ പ്രതികരിക്കും. ചിലർ പറയും മോശമായിപ്പോയി, ചിലർ പറയും അവളുടെ നാവിൻ്റെ കുഴപ്പം കൊണ്ടാണ്. ലോകത്ത് അങ്ങനെയാണ്, ഏത് കാര്യത്തിലും രണ്ടഭിപ്രായം ഉണ്ടാകും ആളുകൾക്കിടയിൽ, അത് നല്ലതായാലും ചീത്തയായിരുന്നാലും. പക്ഷേ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ലോകത്തെ ഏക വസ്തുത അത് മരണമെന്ന യാഥാർത്ഥ്യമാണ്. ജീവിതത്തിനൊരു ഒടുക്കുണ്ട് എന്ന കാര്യം, ഓരോ നിമിഷത്തിലും എൻ്റെയും നിങ്ങളുടെയും യാത്ര മരണത്തിൻ്റെ കവാടത്തിലേക്കാണ്. ഈ വിഷയം ലോകത്ത് മനുഷ്യൻ്റെ പഠനത്തിനും ചിന്തക്കും എന്നും വിഷയമായി തീർന്നിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന പ്രസ്ഥാനം മരണത്തെക്കുറിച്ച് ഗവേഷണം നടത്തി അഭിപ്രായം പറയാൻ വേണ്ടി കുറച്ചാളുകളെ വർഷങ്ങൾക്ക് മുമ്പ് നിയോഗിച്ചു. അവർ പഠനം നടത്തി, ആദ്യം പറഞ്ഞ അഭിപ്രായം മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലക്കുന്നതാണ്, മരണകാരണം എന്നാണ്. പക്ഷേ പഠനം തുടർന്നപ്പോൾ ഒരാൾ മരിച്ച ഏതാനും സെക്കൻഡുകൾക്ക് ശേഷവും ഹൃദയകോശങ്ങൾ സജീവമാണെന്ന് കണ്ടെത്തി. ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലക്കുന്നത് മാത്രമല്ല മരണത്തിൻ്റെ കാരണം. പിന്നീട് ഗവേഷണങ്ങൾ തുടർന്നപ്പോൾ എൻഡോക്ലൈൻ ഗ്ലാൻസ്, അന്തസ്രാവ ഗ്രന്ഥികളുടെ പ്രവർത്തനം നിലക്കുന്നതാണ് മരണകാരണം അഭിപ്രായം പറഞ്ഞു. പക്ഷെ ഗവേഷണം തുടർന്നപ്പോൾ അതും ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടു. പിന്നീടെത്തിയ നിഗമനം തലച്ചോറിൻ്റെ കോശങ്ങൾ നിർജീവമായി പോകുന്നതാണ് മരണകാരണം. പക്ഷേ മരണശേഷവും ഏതാനും സെക്കൻഡുകൾ തലച്ചോറിലെ കോശങ്ങളും സജീവമാണെന്ന് കണ്ടെത്തിയതോടുകൂടി ആ അഭിപ്രായവും തിരുത്തേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ, വാട്ട് ഈസ് ഡെത്ത്, മരണം എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ശ്രമിച്ചപ്പോൾ അഞ്ച് വാള്യങ്ങളുള്ള പുസ്തകമായി മാറി എന്നതല്ലാതെ ആ ഗവേഷണ പ്രബന്ധത്തിൻ്റെ അവസാനത്തെ പേജ് പോലും എന്താണ് മരണമെന്ന് ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കാൻ, മറുപടി നൽകാൻ മനുഷ്യന് സാധിച്ചിട്ടില്ല. പക്ഷേ ഈ യാഥാർത്ഥ്യം മനുഷ്യൻ്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മരണമാണ് ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. ഭൗതികവാദികളായ ആളുകൾ സാധാരണ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾക്ക് മരണത്തെക്കുറിച്ചേ പറയാനുള്ളൂ, ഞങ്ങൾ സംസാരിക്കുന്നത് ജീവിതത്തെക്കുറിച്ചാണ്, ജീവിക്കുന്ന മനുഷ്യന്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്, നിങ്ങൾ മരണം പറഞ്ഞ ആളുകളെ ബേജാറാക്കുന്നു എന്ന്. സഹോദരങ്ങളെ, ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത് എപ്പോഴാണ്? മരണം ഉണ്ടാകുമ്പോഴാണ്. ജീവിതത്തിലെ മൂല്യങ്ങൾക്ക് അർത്ഥം ഉണ്ടാകുന്നത് എപ്പോഴാണ്? മരണം ഉണ്ടാകുമ്പോഴെന്നാണ്.
ധാർമ്മികതയ്ക്ക് എപ്പോഴാണ് അർത്ഥം ലഭിക്കുന്നത്? മരണമുണ്ട് എന്നതുകൊണ്ടാണ്. അപ്പോ മരണം ജീവിതത്തിലെ സുനിശ്ചിതമായ ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ, അതിലേക്കുള്ള യാത്രയാണ് ഞാനും നിങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ആ ഓർമ്മ നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആൻ 59-ാമത്തെ അധ്യായം സൂറത്തു ഹഷറിലെ 18-ാമത്തെ വചനമാണ് ഞാൻ ഇവിടെ പാരായണം ചെയ്തിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. വൽ തന്ദുർ നഫ്സും മാ ഖദ്ദമത്ത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു എന്ന് ഓരോ ആത്മാവും പരിശോധിക്കട്ടെ. വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അല്ലാഹു. എന്തിനു വേണ്ടിയാണ് ജീവിതം? ഇലക്ട്രിക് ഷോക്കേറ്റ് താഴോട്ട് വീണ് പെടഞ്ഞു ചാവുന്ന ഒരു കാക്കയെ പോലെയോ ഒരു വവ്വാലിനെ പോലെയോ ഒരു നിമിഷത്തിലെ മരണത്തോടുകൂടി തീരുന്നതാണോ മനുഷ്യ നിന്റെ ജീവിതം? ഈ റോട്ടിലൂടെ പോകുന്ന, NH-ലൂടെ സഞ്ചരിക്കുന്ന ലോറിയുടെ ചക്രത്തിനടിയിൽപ്പെട്ട് ചതഞ്ഞരയുന്ന ഒരു പൂച്ചയെ പോലെ പട്ടിയെ പോലെ ആ ഒരു നിമിഷത്തിലെ മരണത്തോടുകൂടി തീരുന്നതാണോ നിന്റെ ജീവിതം? അള്ളാഹുവിന്റെ ചോദ്യം സൂറത്തു മുഅ്മിനൂൻ 115-ാമത്തെ ആയത്തിലൂടെ, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരില്ല എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടോ? ദുനിയാവിന്റെ പളപളപ്പുകളിൽ, ആസ്വാദനങ്ങളിൽ, അനുഭൂതികളിൽ മുഴുകി റബ്ബിനെ മറന്ന് ജീവിക്കുമ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ജീവിതമാണ് ശാശ്വതമെന്ന്? നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇന്നല്ലാഹു അന്ത്യദിനത്തെ സംബന്ധിച്ച അറിവ് റബ്ബിന്റെ അടുക്കലാണ് കേട്ടോ. വയുനസ്സിലുൽ ഗൈസ്, മഴ ഇറക്കുന്നത് റബ്ബാണ്. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭപാത്രങ്ങൾക്കുള്ളിലുള്ള വസ്തുക്കളെ കുറിച്ചും അറിയുന്നവൻ ആ റബ്ബാണ്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, ഓരോ ആത്മാവും നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു എന്നത് അവർക്കറിയില്ല. വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്, എവിടെ വെച്ച് മരണം പിടികൂടുമെന്നതും അവർക്കറിയില്ല. പക്ഷേ ഇന്നല്ലാഹു അലീമുൻ ഖബീർ, അല്ലാഹു എല്ലാം അറിയുന്നവനും സൂക്ഷ്മമായി അറിയുന്നവനുമാണ്. ഓരോ മരണവും കുറച്ച് സമയത്തേക്ക് നമ്മളെ ചിന്തിപ്പിക്കും. വിവാഹ വീട്ടിൽ അണിഞ്ഞൊരുങ്ങി നിന്ന നവവധു അതേ ഡ്രസ്സോടുകൂടി ആശുപത്രിയിൽ കൊണ്ടുപോകപ്പെട്ടു, അതേ ഡ്രസ്സോടുകൂടി മയ്യത്തുകായി കിടക്കുന്ന രംഗം സോഷ്യൽ മീഡിയയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഒന്നു രണ്ടു ദിവസമൊക്കെ ആളുകൾക്ക് അത് ചർച്ചാ വിഷയമാകും. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം, നമ്മൾ പോയാൽ എന്റെ മക്കൾക്കാരി എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് എപ്പോഴും, എന്റെ ഭാര്യക്കാരി എന്ന്. അങ്ങനെ ചിന്തിച്ചവർ നമ്മുടെ മുമ്പിലും കഴിഞ്ഞുപോയിരുന്നു. പക്ഷേ ആ ആളുകൾ മരിച്ചിട്ടും കുറച്ചൊക്കെ ദിവസങ്ങൾ ആ കുടുംബങ്ങളിൽ ദുഃഖം തളം കെട്ടി നിൽക്കും എന്നല്ലാതെ ആ കുടുംബം പിന്നെയും ജീവിച്ചു പോകും. നമ്മളുള്ളത് കൊണ്ടാണോ നമ്മുടെ കുടുംബം നിലനിൽക്കുന്നത്? നമ്മളുള്ളത് കൊണ്ടാണോ ഈ നാട് നിലനിൽക്കുന്നത്? മരണപ്പെട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചർച്ച നടക്കും. പെട്ടെന്നൊരു മരണവാർത്ത കേട്ടാൽ ഇന്നലെ ഇശാന് പോലും പള്ളിയിലുണ്ടായിരുന്നു എന്ന് പറയും. അങ്ങനെ തന്നെയുള്ളൂ, അത്രയേ ഉള്ളൂ ജീവിതം എന്ന് പറയുന്നത്. ഒഴുകുന്ന വെള്ളത്തിന്റെ ഉപരിതലത്തിലെ വായു കുമിള പോലെ പൊട്ടിത്തകരാം ഏത് നിമിഷത്തിലും. നമ്മളില്ലെങ്കിലും ഈ ഭൂമി അതിന്റെ ഭ്രമണം തുടരും. നമ്മളില്ലെങ്കിലും ഈ സൂര്യൻ അതിന്റെ പ്രകാശം തുടരും. നമ്മളില്ലെങ്കിലും നമ്മുടെ മക്കൾ ജീവിച്ചു പോകും. നമ്മളില്ലെങ്കിലും ഒരുപക്ഷെ നമ്മുടെ ഭാര്യയെ നാളെ മറ്റൊരു വിവാഹം ചെയ്തോ അല്ലാതെയോ ആ കുടുംബം മുന്നോട്ട് നീങ്ങും. പക്ഷേ നമ്മളെന്ന വ്യക്തി ഈ നെട്ടോട്ടത്തിനിടയിൽ, ഈ വെട്ടിപ്പിടുത്തത്തിനിടയിൽ, ഈ പകയുടെയും വിദ്വേഷത്തിന്റെയും സംഘട്ടനങ്ങളുടെ ഇടയിൽ ഒക്കെ ചിന്തിക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി എന്ത്, എന്റെ ഈ അധ്വാനത്തിനിടയിൽ എന്റെ സമ്പാദ്യം എന്ത് എന്നുള്ളത് പലപ്പോഴും പല അനുഭവങ്ങളും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് തൊഴിലെടുത്ത് ജീവിച്ചൊരു മനുഷ്യൻ വിദേശത്തേക്ക് പോയി അവിടെ വെച്ച് സമ്പാദിച്ച് ഒരു വീടുണ്ടാക്കുന്നു, ഗൾഫിൽ വെച്ച് അപകടത്തിൽ മരിക്കുന്നു, വീട്ട് താമസാക്കിയിട്ടില്ല, മയ്യത്ത് നാട്ടിൽ കൊണ്ടുവരുന്നു, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. വീട്ടിൽ നടക്കുന്ന ചർച്ച എന്താ? ആ റോഡ് സൈഡിലുള്ള പണി തീർന്നിരിക്കുന്ന വീട്ടിൽ മയ്യത്ത് വെക്കേണ്ട ആദ്യം. കാരണം ഒരു വീട്ടിൽ ആദ്യം വെക്കുന്നത് മയ്യത്താകുന്നത് ഒരു ദുശകുനാണ്. എന്നിട്ട് അകലെയുള്ള ഇടവഴിയിലൂടെ പോയിട്ടുള്ള തറവാട്ട് വീട്ടിലെ മയ്യത്ത് വെക്കുന്നത്. സഹോദരങ്ങളെ, 20 കൊല്ലം ഗൾഫിൽ അധ്വാനിച്ചിട്ട് ഒരു വീടുണ്ടാക്കിയിട്ട് ആ വീട്ടിൽ എന്റെ മയ്യത്ത് വെക്കാൻ കൊള്ളില്ല എന്നായിരിക്കാം ഒരു പക്ഷേ നാളെ നമ്മുടെ കുടുംബങ്ങൾ തീരുമാനിക്കുന്ന കാര്യം. നമ്മുടെ മയ്യത്ത് വെക്കാൻ പോലും നമ്മുടെ വീട് കൊള്ളില്ല എന്ന്.
ബാംഗ്ലൂരിൽ നാട് വിട്ടുപോയി, ബാംഗ്ലൂരിൽ കുറെ കാലം ജോലി ചെയ്ത് അത് കഴിഞ്ഞ് ബോംബെയിലെത്തി, അവിടെ നിന്ന് കുറച്ചു കാലം കഴിഞ്ഞ് ഗൾഫിൽ ചെന്ന് ഒരുവിധം ജീവിതം പച്ച പിടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ സഹോദരൻ മരിക്കുന്നത്. അദ്ദേഹം മാരകമായ രോഗത്തിന് വിധേയമാണ് എന്ന് വിദേശത്തെ ഡോക്ടർ വിധിയെഴുതി എയർപോർട്ടിൽ നേരെ കൊണ്ടുപോവുകയാണ് നഗരത്തിൽ ഹോസ്പിറ്റലിലേക്ക്. ടെസ്റ്റുകൾ കഴിഞ്ഞ് റിസൾട്ട് കയ്യിൽ വന്നപ്പോ, ആ റിസൾട്ട് കയ്യിൽ കിട്ടിയപ്പോ 45-കാരനായ മനുഷ്യൻ ഡോക്ടറുടെ കൈ പിടിച്ചു പറയാണ്, ഡോക്ടറെ എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിക്കണം. 45 കൊല്ലം ഞാൻ ജീവിച്ചിട്ടില്ല, ബാംഗ്ലൂരിൽ അധ്വാനിച്ചു, ബോംബെയിൽ കഷ്ടപ്പെട്ടു, ഗൾഫിൽ ചെന്ന് പച്ച പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്റെ കരളിനെ ഈ രോഗം ബാധിച്ചത്, എനിക്ക് ജീവിക്കണം ഡോക്ടറെ. 45 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഒരു പക്ഷേ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവില്ല. കരളിന് ഒരു രോഗം ബാധിക്കുമ്പോ, നമ്മുടെ ശരീരത്തിലെ കിഡ്നിയെ ഒരു രോഗം ബാധിക്കുമ്പോഴാണ് നമ്മൾ ജീവിച്ചില്ലല്ലോ എന്ന ചിന്ത നമ്മിലേക്ക് കടന്നു വരിക, പരലോകത്തിന് വേണ്ടി അധ്വാനിച്ചില്ലല്ലോ എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏത് നിമിഷത്തിലും ഹൃദയത്തിൽ കൊത്തിവെക്കാൻ വേണ്ടി പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മോതിരത്തിൽ പോലും കൊത്തിവച്ചിരുന്നു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക്. എന്ത്? കഫബിൽ മൗതി വാഇള, നിനക്ക് ഉപദേശകനായിട്ട് മരണം മതി, ആ ചിന്ത ഉണ്ടായാൽ മതി. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഇത് അവസാനത്തെ കിടക്കമാകാം എന്ന ചിന്ത, രാവിലെ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോ ഈ ഫയലിനെ ഞാൻ കണ്ടുമുട്ടുന്ന ഒരു പക്ഷെ അവസാനത്തെ ദിവസമാകാം ഇന്ന്, എന്റെ മുന്നിലേക്ക് വരുന്ന ഒരു ഒരു കസ്റ്റമറേയും ഞാൻ നിരാശനാക്കാനോ മനസ്സ് മടുപ്പിക്കാനോ പാടില്ല, കാരണം നാളെ ഈ കസേരയിൽ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്റെ ഈ കടയിലേക്ക് വരുന്ന ഉപഭോക്താവ് മനസ്സും അടുത്തോ വഞ്ചിതനായോ പോകാൻ പാടില്ല, കാരണം നാളെ ഈ കടയിൽ കച്ചവടം ചെയ്യാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്റെ വണ്ടിയിൽ കയറുന്ന അവസാനത്തെ യാത്രക്കാരനാകാം ഇദ്ദേഹം, സംതൃപ്തനായിട്ട് വേണം അയാൾ പോകാൻ, കാരണം ഒരുപക്ഷെ എന്റെ അവസാനത്തെ ഡ്രൈവിംഗ് ആകാം ഈ മനുഷ്യനായിട്ട് ഞാൻ നടത്തുന്നത്. ജീവിതത്തിൽ ഓരോ നിമിഷം ഇണയുമായുള്ള ജീവിതം, അവളുടെ കൂടെയുള്ള എന്റെ അവസാനത്തെ രാത്രിയാകാം ഇത്. അതുകൊണ്ട് ആ അനുഭൂതിയും സന്തോഷത്തോടും ആകണം ഇത്. എന്റെ മക്കൾക്ക് ഞാൻ നൽകുന്ന അവസാനത്തെ ചുംബനമാകാം ഇത്. വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോഴുള്ള അവസാനത്തെ സലാമാകാം ഇത്. സഹോദരങ്ങളെ, ആ ചിന്തയാണ് ജീവിതത്തിൽ ധർമ്മനിഷ്ഠയുണ്ടാക്കുന്നത്, നന്മയുണ്ടാക്കുന്നത്, മൂല്യങ്ങൾ ഉണ്ടാക്കുന്നത്. റസൂലിന്റെ ഉപദേശം, നിനക്ക് ഉപദേശകനായി മരണം മതി. അബൂ അസ്ർ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖലല്ലാഹു ലിഅബ്ദിൻ അൻ യമൂത ബി അർളിൻ ജഅല ലഹു ഇലൈഹാ ഹാജതൻ ഔ ഖാല ബിഹാ ഹാജ. അള്ളാഹു ഒരു മനുഷ്യനെ നിശ്ചിത സ്ഥലത്ത് വെച്ച് പിടികൂടാൻ മരിപ്പിക്കാൻ തീരുമാനിച്ചാൽ ആ സ്ഥലത്തേക്ക് എത്തൽ ഒരാവശ്യമുള്ളവനാക്കി അവനെ മാറ്റും. എന്തിനാണ് അയാൾ അവിടെ ചെന്നത് എന്നൊരു പക്ഷെ ആളുകൾ അഭിപ്രായം പറയും, കമന്റ് പറയും. അങ്ങനെ പറയേണ്ടതില്ല, അവിടെ അയാൾ എത്തിക്കുമെന്നാണ്. അവിടെ അയാളെ എത്തിക്കും റബ്ബ് എന്തിനു വേണ്ടി? മരണത്തിനു വേണ്ടി. മരിക്കാൻ വേണ്ടി മാത്രം ഗൾഫിൽ പോയ ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട്, വിസിറ്റിംഗ് വിസ എടുത്ത് പോയതാണ്, അവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയതിന്റെ പിറ്റേന്ന് തന്നെ മരണം, മരിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ അവിടെ ചെന്നത് എന്ന ആളുകൾ ഒരുപക്ഷെ അഭിപ്രായം പറയും. റബ്ബ് അങ്ങനെയാണ്, റസൂലുള്ളാഹ് അതാണ് പഠിപ്പിച്ചത്, എവിടെയാണോ തീരുമാനിച്ചത് അവിടേക്ക് എത്തിക്കുമെന്നത്. അതുകൊണ്ട് വിധിയെക്കുറിച്ചുള്ള ഉത്തമമായ ബോധം വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞ ജൂതരോട് റബ്ബ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് സൂറത്തു ജുമഅയിൽ നമ്മൾ സാധാരണ ഓതി പോകാറുള്ള. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് മരണത്തെ കൊതിക്കൂ എന്ന്, പഠിച്ചോന്റെ ഇഷ്ടപ്പെട്ട ആളുകളാണെങ്കിലേ ഞങ്ങൾ മരിക്കാൻ റെഡിയാണ് നിങ്ങളൊന്ന് പറയൂ എന്ന്. മരണചിന്ത നിലനിൽക്കാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് അശ്രദ്ധയിൽ നിന്ന് അകലുക എന്നാണ്. ജീവിതത്തിനൊരു ലക്ഷ്യം ഉണ്ടാകണം, ഏത് നിമിഷത്തിലും ഏത് കാര്യം ചെയ്യുമ്പോഴും അത് യാന്ത്രികമായി തീരാൻ പാടില്ല, സോദ്ദേശപരമാകണം. ഈ പള്ളിയിലേക്ക് വരുമ്പോ നേരത്തെ എത്തണം എന്നുള്ള നിയ്യത്ത്, എന്തുകൊണ്ടാ? നേരത്തെ എത്തുന്നതിന് പ്രതിഫലമുണ്ട്. ഇത് മരണത്തിന് ശേഷമുള്ള ഒരു അമലാണ്. വെള്ളിയാഴ്ച ആയിട്ട് അവൻ പള്ളി പോയില്ല എന്ന് നാട്ടുകാർ നമ്മളെ കുറിച്ച് മോശഭിപ്രായം പറയുമെന്ന് വിചാരിച്ചല്ല, ഇരിക്കുമ്പോ ഒന്നാം സഫ് തന്നെ പരമാവധി ഞാൻ എത്തണം. കാരണം റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ബാങ്ക് വിളിക്കുന്നതിന്റെയും ഒന്നാമത്തെ സഫിൽ ഇരിക്കുന്നതിന്റെയും നമസ്കരിക്കാൻ നിൽക്കുന്നതിന്റെയും പ്രതിഫലത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നറുക്കിടേണ്ടി വരുമായിരുന്നു. അങ്ങനെ നറുക്കിടേണ്ടി വന്നാൽ നറുക്കിടാൻ നിങ്ങൾ തയ്യാറാകും, അത്ര മത്സരം ഉണ്ടാവുമെന്നായിരുന്നു. മുട്ടിലിഴഞ്ഞെങ്കിൽ എത്തുമായിരുന്നു നിങ്ങൾ എന്ന് മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ അമലും സോദ്ദേശപരമായി തീരും. സദഖ ചെയ്യുമ്പോ പ്രാർത്ഥന ഉണ്ടാകും, അവിടെ രക്ഷപ്പെടാൻ വേണ്ടിയാണ്.
എന്റെ അമലുകളിൽ സംഭവിച്ച വീഴ്ചകളെ മായ്ച്ചു കളയാനുള്ളതാണ്. ജീവിതത്തിലെ ഓരോ കർമ്മവും ഉദ്ദേശപൂർണമായി തീരും. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം വിശുദ്ധ ഖുർആനിലെ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. എന്റെ റബ്ബാരാണ്? ആ റബ്ബ് കരയുന്നതോടൊപ്പം ചിരിക്കുന്നതോടൊപ്പം കരയിപ്പിക്കുന്നവനാണ്. ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. കുടുംബം ഒന്നിച്ചിരുന്ന് സന്തോഷിച്ച് കളി തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലായിരിക്കും പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നത്, ആ വീടിന്റെ നാഥൻ, കുടുംബനാഥൻ മഞ്ചേരി അങ്ങാടിയിൽ ഒരു ആക്സിഡന്റിൽ മരിച്ചിട്ടുണ്ട് എന്നുള്ളത്. അള്ളാഹു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പൊട്ടിച്ചിരി ഒരു നിമിഷം കൊണ്ട് പൊട്ടിക്കരച്ചിലായി മാറും. നിങ്ങളെ ചിരിപ്പിക്കുന്നതും നിങ്ങളെ കരയിപ്പിക്കുന്നു റബ്ബാണ്. നിങ്ങളെ മരിപ്പിക്കുന്നതും നിങ്ങളെ ജീവിപ്പിക്കുന്നു റബ്ബാണ്. ചിരി ഏത് നിമിഷവും കരച്ചിലായി മാറാം. അത്രേ ഈ ലോകത്തിന് ആയുസുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ സുഖഭോഗങ്ങളെയും തകർത്ത് കളയുന്ന ഓർമ്മ നിങ്ങൾ അധികരിപ്പിക്കുക. യാനി അൽ മൗത്ത്, മരണത്തെക്കുറിച്ചുള്ള ചിന്ത. സുഖഭോഗങ്ങളെ തകർത്ത് കളയുന്ന ലദ്ദാത്തിനെ, രുചികളെ, ആസ്വാദനങ്ങളെ വേറെറുക്കുന്ന എന്നാണ് റസൂലുള്ള പ്രയോഗിച്ച പ്രയോഗം. ഏത് നിമിഷവും ജീവിതത്തിലേക്ക് അത് കടന്നു വരാം. മഹാനായ അദ്ദിഖാഖ് റഹിമഹുള്ള പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന്റെ വചനങ്ങളിൽ ഇങ്ങനെ കാണാം, ഒരാൾ മരണചിന്ത അധികരിപ്പിച്ചാൽ, ഞാൻ മരിക്കേണ്ടുന്നവനാണ്, റബ്ബിനെ കണ്ടുമുട്ടേണ്ടുന്നവനാണ് എന്ന ചിന്ത അധികരിപ്പിച്ചാൽ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു അവനെ ആദരിക്കുമെന്നാണ്. ഒന്ന്, ബിത്തഴജീലി തൗബ, തൗബയോടുള്ള അതിയായ താല്പര്യം. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചാൽ ഉടനെ മനസ്സറിഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന സ്വഭാവം അവനിലുണ്ടാവും. കാരണം ഞാൻ അള്ളാഹുവിലേക്ക് പോകേണ്ടുന്നവനാണ് എന്ന ചിന്ത അവനുണ്ട്. രണ്ട്, വഖനാഅത്തും ഫിൽ ഖൽബ്, ഹൃദയത്തിൽ എപ്പോഴും തൃപ്തി ഉണ്ടാകും. അൽഹംദുലില്ല പറഞ്ഞുകൊണ്ടിരിക്കും. ലഭിച്ച ഓരോന്നും അള്ളാഹുവിന്റെ നിഴമത്താണ്, പടച്ചതമ്പുരാൻ നൽകിയതാണ് ഇതെന്ന ഓർമ്മയോടെ, ശുക്രോടെ അതിന് ഹംദ് പറയുന്നവനായിരിക്കും അവൻ. മൂന്ന്, വനഷാത്തും ഫിൽ ഇബാദ, ആരാധനകളിൽ നല്ല ഉണർവുണ്ടാകും. മനസ്സാന്നിധ്യത്തോടു കൂടിയാ ചെയ്യുക. റസൂലുള്ള പറഞ്ഞല്ലോ, ഖുർറത്തു ഐനി ഫി സ്വലാത്ത്, എന്റെ ഏറ്റവും വലിയ സന്തോഷം എവിടെ? നിസ്കാരത്തിലാണ്. നിസ്കരിച്ചാൽ മനസ്സിന് സന്തോഷം കിട്ടുക, ഖുർആൻ ഓതിയാൽ മനസ്സിന് ആനന്ദം കിട്ടുക, ഓരോ ഇബാദത്ത് ചെയ്യുമ്പോഴും അതൊരു പുത്തൻ ഉണർവ് നൽകുക. ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് മരണചിന്ത ഉള്ള മനുഷ്യൻ അനുഗ്രഹീതനായി തീരും. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, വമൻ നസിയൽ മൗത്ത്, ഒരാൾ മരണത്തെക്കുറിച്ച് മറന്നു ജീവിക്കുന്നവനാണെങ്കിൽ, ആഖബഹുല്ലാഹു ബിസലാസ്, നേരെ വിപരീതം, മൂന്ന് കാര്യങ്ങളാണ് അവനിൽ ശക്തമായി നിലനിൽക്കുക. ഒന്ന്, ബിത്തസ്വീഫി തൗബ, തൗബയെ ദീർഘിപ്പിക്കും, മാറ്റിവെക്കും. കുറ്റബോധവും പശ്ചാത്താപവും ഒന്നും അവനിൽ ഉണ്ടാകില്ല. രണ്ട്, വതറക്കി റിലാഫിൽ ഖൽബ്, ഹൃദയത്തിലെ തൃപ്തിബോധം മാറും. എന്ത് കിട്ടിയാലും മതിയാവില്ല, പത്ത് കിട്ടുകിൽ നൂറ് മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും അങ്ങനെ ആകും അവന്റെ ജീവിതം. എത്ര കിട്ടിയാലും അതിനപ്പുറത്തേക്ക് അക്കപ്പച്ചയായി കാണുന്ന സ്വഭാവം. മൂന്ന്, വതകസുലിം ഫിൽ ഇബാദ, ചെയ്യുന്ന ഇബാദത്തിലൊക്കെ ഒരുതരം മടി. നിസ്കരിക്കാൻ നിന്നാൽ സലാം കിട്ടിയാൽ മാത്രം ഓർമ്മ തിരിച്ചെത്തുക, എല്ലാം യാന്ത്രികമായിട്ട് മുന്നോട്ട് നീങ്ങുന്നൊരവസ്ഥ. മനസ്സാന്നിധ്യമില്ലാത്ത, ആത്മാവ് നഷ്ടപ്പെട്ട ആരാധനകളാകും അവരിൽ ഉണ്ടായിത്തീരുക. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു പറയാണ്, കുന്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുന്റെ റസൂലിന്റെ കൂടെ ഞാൻ ഇരിക്കുകയാണ്. ഫജാഅഹു റജുലും മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ വന്നു. ഫസല്ലമ അലൈ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനോട് സലാം പറഞ്ഞിട്ട്, തുമ്മ ഖാൽ, യാ റസൂലല്ലാഹ് അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, മുഅ്മിനുകളിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് അദ്ദേഹം റസൂലിനോട് ചോദിച്ചപ്പോൾ, ഖാൽ അഹ്സനുഹും ഖുലുഖാ, മുഅ്മിനുകളിൽ ഏറ്റവും ശ്രേഷ്ഠൻ നല്ല സ്വഭാവമുള്ളവനാണ്, നല്ല പെരുമാറ്റം. ഹുസ്നുൽ ഖുൽഖ്, അത് ഈമാനിൽ ഏറ്റവും മഹത്തരാണ്. പലരെ കുറിച്ച് ആളുകൾ പറയാറുണ്ടല്ലോ, പള്ളി കമ്മിറ്റി ഭാരവാഹിയാണ്, പള്ളിയിൽ ഒന്നാമത്തെ സഫർ ഉണ്ടാകും, ദീനൊക്കെ ഉഷാറ് തന്നെയാണ്, പക്ഷേ ബാക്കി കാര്യത്തിലൊന്നും മൂപ്പരേറ്റ് പറ്റൂല, ഇടപാട് അദ്ദേഹമായിട്ട് നടത്താൻ പറ്റൂല. സ്വഭാവത്തിന്റെ കാര്യം പറയേണ്ട, പുലിയ വീട്ടിൽ കയറിയാൽ നാട്ടുകാരോടൊക്കെ അങ്ങനെ തന്നെ പറയുന്നതിനൊക്കെ തർക്കുത്തരം. പലരെ കുറിച്ചും ആളുകൾ വിലയിരുത്താറുണ്ട്. സഹോദരങ്ങളെ, ദീനിന്റെ ഇബാദത്തിന്റെ കൂടെ സ്വഭാവം എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മളിൽ ദീനുണ്ടോ, നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് ആ നന്മ,
അവരുമായുള്ള ഇടപാടുകളിൽ പെരുമാറ്റങ്ങളിൽ നമ്മിൽ നിന്ന് ലഭ്യമായി തീരണം. അങ്ങനെയുള്ള മുഅ്മിനാണ് ഏറ്റവും ഉത്തമൻ, അഫ്ളൽ എന്ന് റസൂലുള്ള മറുപടി പറഞ്ഞു. വീണ്ടും ഈ സഹാബിയുടെ ചോദ്യം, ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, ഈ മുഅ്മിനുകളിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളാരാണ്, ഏറ്റവും വിവേകമുള്ളവൻ ആരാണ്? ഖാൽ, റസൂലുള്ള മറുപടി പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റ, ഏറ്റവും കൂടുതൽ മരണചിന്ത മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നവൻ. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ, ഉലൈക ലഖിയാസ്, ആ മരണചിന്ത മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം ശേഷം വരാനിരിക്കുന്ന ലോകത്തിനു വേണ്ടി എപ്പോഴും തയ്യാറായിക്കൊണ്ടിരിക്കുക. അവിടെ കൂലി കിട്ടണം. മുട്ടുകുത്തി നിന്നുകൊണ്ട് നരകത്തിന്റെ ഭീകരമായ ദൃശ്യം എന്റെ മുമ്പിൽ കാണിക്കപ്പെടുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ എടുത്തു പറയാൻ, രക്ഷപ്പെടാൻ എന്റെ കയ്യിൽ അമലു വേണം, അതിനുവേണ്ടിയാ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന ചിന്ത പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. മരണചിന്തയുള്ള മനുഷ്യനിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ, ഒന്ന്, പാപങ്ങളിൽ നിന്ന് അവൻ അകന്നു നിൽക്കും. ഏത് തെറ്റുകൾ ചെയ്യാൻ വേണ്ടി മനസ്സാവശ്യപ്പെടുമ്പോൾ പിശാച് പ്രലോഭിപ്പിക്കുമ്പോഴും മരണമെന്ന ഓർമ്മ അവനിൽ ഉണ്ടായിത്തീരും. രണ്ട്, ഹൃദയ കാഠിന്യം കുറച്ച് ഹൃദയം ലോലമാക്കി തീർക്കും. ഇത് ദ്രവിക്കാനുള്ള ശരീരമാണ്. ഞാൻ ഇന്ന് എണ്ണ തേച്ച് കുളിച്ച് പൗഡറിട്ട് സുഗന്ധം പൂശിയൊക്കെ കൊണ്ടു നടക്കുന്ന ഈ ശരീരം നാളെ പുഴുവരിക്കാനുള്ളതാണ്. ഓരോ മയ്യത്തിലെ കൂടെ ജനാസയിൽ പങ്കെടുക്കുമ്പോഴും ഖബർസ്ഥാനത്ത് തിരിച്ചു വരുമ്പോഴും നമ്മളിലേക്ക് വരേണ്ടുന്ന ഓർമ്മയാണ്, നമ്മളിലേക്ക് വരേണ്ടുന്ന ഓർമ്മയാണ്. രാത്രി സമയത്ത് ഖബറടക്കി തിരിച്ചു പോരുമ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, വെളിച്ചുണ്ടായിരുന്നു, പലതരക്കുള്ള ഫ്ലൂറസെന്റ് ലാമ്പുകൾ, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ നേരത്തെ കുഴിച്ചു വെച്ച ഖബറാണ്, അതിൽ വലിയ കരിവണ്ടുകളെയാ കാണാൻ സാധിച്ചത്. കാത്തിരിക്കുകയാണ്, ഇതിനെ ഏതാനും മണിക്കൂറുകൾ മുമ്പ് വരെ സുന്ദരമായ അരോഗദൃഢഗാത്രനായിരുന്ന മനുഷ്യൻ, ആരോഗ്യമുള്ള പേശീവലുള്ള മനുഷ്യൻ, അയാളെ കാത്തിരിക്കുകയാണ്. ആ ഇരുൾ നിറഞ്ഞ എല്ലാവരും ലൈറ്റ് ഓഫാക്കി തിരിച്ചു പോന്ന് മണ്ണ് മൂടി തയ്യാറാക്കി വെച്ച് കല്ല് പാകി മണ്ണിട്ട് മൂടി തിരിച്ചു പോന്ന ശേഷം ആ കരിവണ്ടുകൾ കാത്തിരിക്കുകയാണ്, ആ ശരീരത്തെ സ്വീകരിക്കാൻ വേണ്ടി മണ്ണ് കാത്തിരിക്കുകയായിരുന്നു. അതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഹൃദയ കാഠിന്യം കുറയ്ക്കാൻ ഞാൻ പോകേണ്ടുന്നവനാണ് എന്ന ചിന്ത. മൂന്ന്, ദുനിയാവിനോടുള്ള ആർത്തി കുറയ്ക്കാൻ. വെട്ടിപ്പിടിച്ചിട്ട് കാര്യമല്ല, എത്ര അന്യായ മാർഗത്തിലൂടെ സമ്പാദിച്ചാലും ഇതൊന്നും നിലച്ചു കഴിഞ്ഞാൽ മക്കൾ അവരുടേത് എന്ന് പറയുന്നതാ, അത്രയേ ഉള്ളൂ, അവരുടേതെന്ന് പറഞ്ഞ് മക്കൾ അവകാശപ്പെടുന്നതാണ്. അത്രമാത്രമേ എന്റെ ഈ സമ്പത്തിനൊക്കെ അർത്ഥമുള്ളൂ. പേര് പോലും മാറുകയാണല്ലോ. റസൂലുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമല് കൈവച്ചിട്ടാ പറഞ്ഞത്, നാളെ നിന്റെ പേര് മാറും. ഏയ്, ഇന്ന് വിളിച്ച പേരാകില്ല, ഏതെങ്കിലും ഒരു നിമിഷം മരണം കടന്നു വന്നാൽ വിളിച്ച പേരല്ല പറയുന്നത്. എത്ര അർത്ഥവത്താ റസൂലിന്റെ വാക്ക്, നാളെ നിന്റെ പേരെന്താകുമെന്ന് നിനക്കറിയില്ല, ഇന്ന് വിളിക്കുന്ന പേരാകില്ല, നാളെ വിളിക്കുന്നത് മയ്യത്ത് നായകും ജനാസ എന്നായിരിക്കും അവിടെ പറയുന്നത്. അത്ര ഈ ജീവിതത്തിന് അർത്ഥമുള്ളൂ. നാലാമത്തെ കാര്യം, പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ നിനക്ക് സാധിക്കണമെങ്കിൽ ഈ ഓർമ്മ വേണം. ഈ ജീവിതം നശ്വരമാണ്, നശ്വരമാണ്. വീടിന്റെ ഏറ്റവും സുന്ദരമായ നല്ല പേര് നശ്വര എന്ന പേരാണ്, ദാറുൽ ഫനാ, നശിക്കുന്ന വീട്. ഈ വീട് അത്രയേ ഉള്ളൂ. ആ നശ്വരമായ ജീവിതത്തിൽ തീർച്ചയായും അനുഭവിക്കുന്ന ഓരോ അനുഭവവും, എന്നെ ഇഷ്ടപ്പെടുന്ന റബ്ബ്, എന്നെ സ്നേഹിക്കുന്ന റബ്ബ്, മരണത്തിന് ശേഷമുള്ള ലോകത്ത് എനിക്ക് പ്രതിഫലം തരാൻ വേണ്ടി ഒരുക്കുന്ന പരീക്ഷണങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ബേജാറാവേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല. ഓരോ കയറ്റത്തിന് ഇറക്കുണ്ട്, ഓരോ സന്താപത്തിനൊരു സന്തോഷം പിന്നീട് വരാനുണ്ട്, ഓരോ കഷ്ടപ്പാടിന് ശേഷം അനുഗ്രഹങ്ങൾ വരാം. ഇനി ഇതൊന്നുമില്ലെങ്കിലും മരണത്തിന് ശേഷം വേറൊരു ലോകം വരാനിരിക്കുന്നുണ്ട്, അവിടെ ഈ സഹനത്തിന് ഈ ക്ഷമക്കൊക്കെ പ്രതിഫലമുണ്ട്. അക്സിർ മിൻ ദിക്രിൽ മൗത്ത് വഖ്സിർ അമലക, മരണചിന്ത നീ അധികരിപ്പിക്കുകയും ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിടുകയും ചെയ്യുക, എങ്കിൽ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും. മഹാനായ സുഫിയാനു സൗരി റഹിമുള്ള പറഞ്ഞു, ലൗ അന്നൽ ബഹായിമ തഅഖിലു മിനൽ മൗത് മാ തഅഖിലൂന മാ അഖൽതും മിൻഹാ സമീന, നിങ്ങൾ ഭക്ഷിക്കുന്ന മൃഗങ്ങളുണ്ടല്ലോ, നാൽക്കാലി മൃഗങ്ങൾ, ഈ നാൽക്കാലി മൃഗങ്ങൾക്കെങ്ങാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ തിന്നുന്ന മാംസം നിങ്ങൾക്ക് തിന്നാൻ കിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞ അർത്ഥം, ആ മൃഗങ്ങൾ മരണഭയത്താൽ ഭക്ഷണം പോലും കഴിക്കാൻ മറന്ന് മെലിഞ്ഞൊട്ടിയവയായി മാറുമായിരുന്നു. നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള മാംസം അവയുടെ ദേഹത്തുണ്ടായിരുന്നില്ല, ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങൾക്ക് കിട്ടിയ ഈ അറിവ് പോലെ മരണത്തെക്കുറിച്ച് അറിവെങ്ങാനും ആ മൃഗങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് സുഫിയാനു സൗരി റഹിമുള്ള മരണവുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. സഹോദരങ്ങളെ, അനിവാര്യമായ കണ്ടുമുട്ടാനിരിക്കുന്ന നിമിഷം, നമ്മെ ആളുകൾ ചുമന്നു കൊണ്ടുപോകുന്നൊരു ദിവസം, നമ്മെ കുളിപ്പിച്ച് നമ്മളല്ലാതെ നമ്മുടെ വസ്ത്രം മറ്റുള്ള ആളുകൾ നമ്മളെ ധരിപ്പിക്കും
കിടക്കുന്ന മൂന്ന് കഷ്ണം തുണിയിൽ നമ്മളെ പൊതിയുന്ന ആ ദിവസം, ആ ദിവസം ഏത് നിമിഷത്തിലും ആകാം. അന്ന് നമ്മുടെ ഈ ലോകവുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കപ്പെടുകയാണ്. നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയും അയാളുടെ കീഴിലെ തൊഴിലാളിയും ഒരേപോലെയാണ് യാത്ര പോകുന്നത്. സമ്പന്നനും ദരിദ്രനും ഒരേപോലെയാണ് യാത്ര പോകുന്നത്. മനുഷ്യൻ സമത്വത്തിന്റെ ഏറ്റവും സുന്ദര രംഗം കാണുന്ന നിമിഷമാണ് മയ്യത്തുമായി ബന്ധപ്പെട്ട ഓരോ കാര്യം. എല്ലാവർക്കും ഒരേ കട്ടില്, എല്ലാവർക്കും ഒരേപോലുള്ള ഖബറ്, എല്ലാവർക്കും വേണ്ടി നൽകപ്പെടുന്ന, തയ്യാറാക്കപ്പെടുന്ന സംവിധാനങ്ങൾ എല്ലാം ഒരേപോലെ. സമ്പന്നനെന്നും ദരിദ്രനെന്നും വ്യത്യാസമില്ലാത്തൊരു ലോകം. മരണമെന്ന ആ കവാടം ശാശ്വതമായ നീണ്ടു നിൽക്കുന്ന പരലോക യാത്രയിലേക്കുള്ള തുടക്കമാണ്. അതുകൊണ്ട് ഏതേത് നിമിഷത്തിലും ഇത് അവസാന നിമിഷമാകാമെന്ന ഗൗരവ ചിന്തയോടുകൂടി ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുക, നന്മകൾ അധികരിപ്പിക്കുക, ബന്ധങ്ങൾ ഏറ്റവും നല്ല നിലക്കായി തീരും, പിണക്കങ്ങളൊക്കെ പരമാവധി പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സംശുദ്ധമായ ഒരു ആത്മാവിന്റെ ഉടമയായി അള്ളാഹുവിന്റെ മലക്കുകളുടെ വരവിനെ മരണത്തിന്റെ വേണ്ടിയുള്ള നിമിഷത്തിനു വേണ്ടി ജീവിതത്തിന്റെ ഏത് നിമിഷവും തയ്യാറായി കാത്തിരിക്കുക. കഫാബിൽ മൗത്തി വഅഇല, നിനക്ക് ഉപദേശകനായി മരണം മതി എന്ന റസൂലിന്റെ വാക്ക് നാം ഹൃദയത്തിൽ കൊത്തിവെക്കുക. റഹ്മാനായ റബ്ബ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കുന്ന, മരണത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله صلى الله على النبي وعلى اله وصحبه اجمعين اما بعد اتقوا الله عباد الله الله بنسوچിച്ചുകൊണ്ട് ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കി കടന്നു വരാനിരിക്കുന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്ത അധികരിപ്പിക്കണം, അങ്ങനെയുള്ള ഒരു ജീവിതത്തിനു വേണ്ടി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മരണചിന്ത നിലനിൽക്കാൻ ഏറ്റവും പ്രധാനമായി അനിവാര്യമായിരിക്കുന്നത് തൗബയാണ് എന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി. ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനകൾ, സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങളെ ഹൃദയമറിഞ്ഞ് മനസ്സറിഞ്ഞ് റബ്ബിൻ്റെ മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, വീണ്ടും ആ തിന്മയിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ, അത്തരം സാഹചര്യങ്ങൾ മുമ്പിൽ വരാതിരിക്കാൻ റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അതോടൊപ്പം പരിശുദ്ധ ദീൻ, ഈ ചിന്ത അധികരിപ്പിക്കാൻ നമ്മോട് പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത് ഖബറുകൾ സന്ദർശിക്കുക എന്നതാണ്. സിയാറത്തുൽ ഖുബൂർ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹൈതുക്കും അൻ സിയാറത്തുൽ ഖുബൂർ ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുക്കുമുൽ മൗത്ത്. മുമ്പ് ഖബർ സിയാറത്ത് നിങ്ങൾക്ക് വിലക്കപ്പെട്ടിരുന്നു, എന്നാൽ നിങ്ങൾ ഇനി അതിന് പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്, ഫഇന്നഹാ തുദക്കിറുക്കുമുൽ മൗത്ത്, അത് നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാക്കി തീർക്കും. മഹാനായ ബറാഉ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെയുമായി ഒരു ഖബറിനടിയിലെത്തി. അള്ളാഹുവിന്റെ റസൂൽ ആ ഖബറിന്റെ അടുക്കൽ അവിടെ ഇരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകി, ആ ഖബറിന്റെ മണ്ണ് കുതിർന്നു, നനവുള്ളതായി തീർന്നു. എന്നിട്ട് അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞു, യാ ഇഖ്വാനി ലിമിസ്ലി ഹാദാ ഫഅഇദു, എന്റെ സഹോദരങ്ങളെ, ഇതുപോലുള്ളതിനു വേണ്ടി നിങ്ങൾ തയ്യാറാക്കൂ, ഈ ഖബറിന് വേണ്ടി നിങ്ങൾ തയ്യാറാക്കൂ. ഇങ്ങനെ കിടക്കേണ്ടുന്നവരാ, ഡബിൾ കോട്ട് ഇല്ല അവിടെ, എ സി ഇല്ല അവിടെ, ഭൗതിക സൗകര്യങ്ങളില്ല, മാർബിളില്ല, ടൈൽസ് ഇല്ല, മണ്ണാണ്, കല്ലാണ്, അവിടെയുള്ളത് ക്ഷുദ്രജീവികളാണ്, ശരീരം ഭക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ക്ഷുദ്രജീവികളാണ്. അതുകൊണ്ട് തയ്യാറാക്കണം. നമ്മുടെ വീട്, ആ വീട് നമ്മൾ നിർമ്മിക്കുമ്പോൾ ബാത്റൂമിന് പോലും ഏറ്റവും നല്ലതാണ് നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത്. ഏറ്റവും നല്ല ലൈറ്റ്, ഏറ്റവും നല്ല അവിടെയുള്ള മറ്റ് സംവിധാനങ്ങൾ. പക്ഷേ വീട്ടിലെ ബാത്റൂം ഒരു പക്ഷേ ഒരു ദിവസം നമ്മൾ ചിലവഴിക്കുക 10-20 മിനിറ്റ് മാത്രമാണ്. ഒരു ദിവസം 10-20 മിനിറ്റ് മാത്രം ചിലവഴിക്കേണ്ടുന്ന ടോയ്ലറ്റ് പോലും ഏറ്റവും നല്ലതാക്കാൻ ലക്ഷങ്ങൾ നമ്മൾ വിനിയോഗിക്കാറുണ്ട്. എന്നാൽ അന്ത്യനാൾ വരെ കിടക്കേണ്ടുന്ന നമ്മുടെ ഖബർ, അത് പ്രകാശമുള്ളതാകാൻ, അത് വിശാലതയുള്ളതാകാൻ എത്രമാത്രം ജീവിതത്തിൽ നമ്മൾ താല്പര്യവും ശ്രദ്ധയും കാണിക്കാറുണ്ട് എന്നുള്ളത് സ്വന്തത്തോട് ചോദിക്കുക. ആ ഖബറ് നമ്മളെ ഞെരുക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഖബറിലേക്ക് മയ്യത്ത് വെക്കുന്ന സന്ദർഭത്തിൽ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ അക്കാര്യം പറഞ്ഞത്. ഇസ്ലാമിലേക്ക് വന്ന് 5 കൊല്ലം മാത്രം മുസ്ലിമായി ജീവിക്കാൻ സാധിച്ച, 30-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച് 35-ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് മരണം വരിച്ച അദ്ദേഹത്തിന്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോഴാണ് റസൂൽ പറഞ്ഞത്,
ഒരു ഞെരുക്കലുണ്ട് ഈ ഖബറിന്, ഒരു ഇടുക്കലുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിച്ചത് മുഅ്മിനുകൾക്കും അതുപോലെ തന്നെ പാപികൾക്കും ഒക്കെ അതുണ്ട്. മുഅ്മിനുകൾക്ക് അത് മണ്ണ് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മണ്ണിലേക്ക് തിരിച്ചു വരുമ്പോഴുള്ള മണ്ണിന്റെ ആശ്ലേഷം. നിഷേധികൾക്ക് ഖബറിന്റെ ഞെരുക്കൽ ശിക്ഷയുടെ ഭാഗമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. രണ്ടു ഭാഗത്തുള്ള വാരിയല്ലുകൾ പരസ്പരം കോർത്തു പോകുന്ന വിധത്തിലാണ് ഖബർ ഞെരുക്കുക എന്നാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് റസൂൽ പറഞ്ഞത്, ഈ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ഇദ്ദേഹം രക്ഷപ്പെടുമായിരുന്നു എന്നാണ്. കാരണം അദ്ദേഹം മരണപ്പെട്ട സമയത്ത് റഹ്മാനായ റബ്ബിന്റെ അർശ് കുലുങ്ങിയിട്ടുണ്ട്. അത്രയേറെ അള്ളാഹ്ക്ക് പ്രിയപ്പെട്ട സഹാബിയാണ്. ആ ഏറ്റവും പ്രിയപ്പെട്ട സഹാബിയുടെ മയ്യത്തിനെ പോലും ഖബർ ഞെരുക്കുമെങ്കിൽ സത്യനിഷേധികളുടെ അവസ്ഥ എന്താകും? ഭയപ്പെടേണ്ടതാണ് നാം. ആരും രക്ഷക്കില്ല. മഹാനായ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ താടിരോമങ്ങളിലൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകിയ താടിരോമങ്ങൾ നനഞ്ഞിരുന്നു എന്നാണ് ഖബർ കാണുമ്പോൾ ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ച്, എന്തിനാ അങ്ങനെ ഇങ്ങനെ കരയുന്നത്? അദ്ദേഹം പറഞ്ഞത്, വിചാരണ ലോകത്ത് ഒറ്റക്കാണ് നിൽക്കേണ്ടി വരുമെങ്കിൽ പോലും അവിടെ എല്ലാവരും ഉണ്ടല്ലോ, പക്ഷെ ഖബറ് ഞാൻ ഒറ്റക്ക് മാത്രം കിടക്കേണ്ടി വരുന്ന ലോകമാണല്ലോ. ആലോചിച്ച് നോക്കൂ, ഒരു കിഡ്നി ഫെയിലറായാൽ പിരിവെടുക്കാൻ, കമ്മിറ്റി ഉണ്ടാക്കാൻ, സഹായിക്കാൻ ആളുകളുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് നേരിട്ടാൽ അത് പരിഹരിക്കാൻ നമ്മളെ സ്നേഹിക്കുന്ന നാട്ടുകാർ, വീട്ടുകാർ, കുടുംബക്കാരെല്ലാവരും ഉണ്ട്. പക്ഷേ ഇതേ ആളുകളെല്ലാം ചേർന്ന് കല്ല് പാകി വെച്ച് മണ്ണിട്ട് തിരിച്ചു പോരുമ്പോ വാദിക്കാൻ ഒരാളുമില്ല, സംസാരിക്കാൻ ഒരാളുമില്ല, പിന്തുണ നൽകാൻ ഒരാളുമില്ല. നമ്മുടെ അമലും നമ്മുടെ ഈമാനും മാത്രം. ആ സമ്പാദ്യം അധികരിപ്പിക്കാൻ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നമ്മൾ ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ ദീനു പഠിക്കുക, അത് പ്രാവർത്തികമാക്കുക, അമലുകളും ഇഹ്സാനുകളും അധികരിപ്പിക്കുക. റഹ്മാനായ റബ്ബ് ആ വിധത്തിൽ ജീവിതത്തെ ശുദ്ധീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന യഥാർത്ഥ ഭക്തന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാലിയൽ ഹാജാത്ത് അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖന തിബഅ അല്ലാഹുമ്മ അരിനൽ ബാത്തില ബാത്തിലൻ വർസുഖന ജിത്തിനാബ് ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين وصلى الله على النبي وعلى اله وصحبه اجمعين والحمد لله رب العالمين.